എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പായസമാണ്. ഇത് മുളയരി വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പായസമാണ് ഈ മുളയരി പായസം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. കൂടാതെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇതാണ് മുളയരി. ഈ മുളയരി വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. ഇതുണ്ട്, നീളത്തിൽ കനം കുറച്ചിട്ടുള്ളൊരു അരിയാണിത്. അപ്പോൾ നമുക്കത് ഓവർ നൈറ്റ് സോക്ക് ചെയ്യണം. ഞാൻ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് മുളയരി വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ബൗളിലേക്ക് ഞാൻ അരക്കപ്പ് മുളയരി ചേർക്കുന്നുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഓവർ നൈറ്റ് സോക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അതിനാ മുളയരിയൊക്കെ നന്നായി കഴുകി അരിച്ച് വെച്ചിട്ടുണ്ട്. നന്നായി അരിച്ചിട്ട് വേണം ഇത് കഴുകിയെടുക്കാൻ. എന്നിട്ട് നമുക്കതിനകത്ത് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഓവർ നൈറ്റ് സോക്ക് ചെയ്യാം. മുളയരിക്ക് കുറച്ച് വേവ് കൂടുതലുള്ളതാണ്. അതിനെന്താ, നമ്മുടെ മുളയരിയൊക്കെ സോക്ക് ചെയ്തിട്ട് ഒരു 15 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വെള്ളം ഒരു പ്രാവശ്യം മാറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടോ, കുറച്ചും കൂടി ഒരു നീളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂചി ഗോതമ്പിൻ്റെ ഷേപ്പാണ് ഇരിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി ഒരു ഹാർഡായിട്ടാണിത്. ഇങ്ങനെ സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേവിച്ചാൽ മാത്രമാണ് നമ്മുടെ ഈ മുളയരി നന്നായി ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിത് ഇനി കുക്കറിലിട്ട് ഒന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെയാണ് മുളയരിയത്തെ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കുക്കറിലേക്ക് ചേർക്കാം. ഞാനിതാ കുക്കറിലാണ് ഈ മുളയരി വേവിക്കുന്നത്. അതിന് വേണ്ടി ഞാൻ കുക്കറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളയരി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. ഞാനിവിടെ 2.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 1/2 കപ്പ് മുളയരിക്കാണ്, 2.5 കപ്പ് വെള്ളം ചേർത്തിരിക്കുന്നത്. കാരണം അതിന് വേവ് കുറച്ച് കൂടുതലാണ്. ഒരു 4 to 5 whistles വരുന്ന വരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മുളയരി വേവുമ്പോഴേക്കും ഞാനിവിടെ ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു 300 grams ശർക്കരയാണ് 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായി ഒന്ന് ഉരുക്കി കിട്ടട്ടെ. ഇതാ നന്നായി ഉരുക്കി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ 5 whistles വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെന്താ കുക്കറിൽ ഞാൻ അരി വേവുമ്പോഴേക്കും 1/4 കപ്പ് ചവ്വരി ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചവ്വരിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. നന്നായി ഒന്ന് വെന്ത ശേഷം നമുക്കത് ശർക്കരപ്പാനിയിലേക്ക് ചേർത്ത് ഇനി നമുക്ക് കുക്കറൊന്ന് തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു തടുക്കാപ്പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നെയ്യാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 2 teaspoon നെയ്യാണ് ചേർക്കുന്നത്. 2 teaspoon. അങ്ങനെ നെയ്യൊക്കെ ഒരുവിധം മെൽറ്റായി വരുന്നുണ്ട്. നെയ്യൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർക്കാം. ഞാൻ ഇവിടെ ചെറുതായിട്ടാണ് തേങ്ങാക്കൊത്ത് അരിഞ്ഞിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞിട്ടും ചേർക്കാവുന്നതാണ്. പക്ഷെ മുളയരി ചെറിയതല്ലേ അരി, അപ്പം അതുകൊണ്ടാണ് ഞാൻ വളരെ ചെറിയ പീസായിട്ട് തന്നെ തേങ്ങാക്കൊത്ത് അരിഞ്ഞിരിക്കുന്നത്. ഇത് ചുമക്കുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഇങ്ങനെ പായസം കുടിക്കുമ്പോൾ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ നെയ്യ് തന്നെ വഴറ്റിയെടുക്കുമ്പോഴാണ് അതിന് ആ പ്രത്യേക ടേസ്റ്റും കിട്ടുന്നത്. അങ്ങനെ അതാ തേങ്ങാക്കൊത്തൊക്കെ ഒരുവിധം ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കത് നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് എണ്ണയിലേക്ക് കാഷ്നട്ട് ചേർക്കാം. കാഷ്നട്ട് ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അതാ ഞാൻ കിസ്മിസും ഫ്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാഷ്നട്ടും കിസ്മിസും തേങ്ങാക്കൊത്തും ഒക്കെ നമ്മൾ നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ബോൾ പോലെ വന്നിട്ടുണ്ട്. നമുക്കത് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. കുക്കറൊക്കെ നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതാ മുളയരിയൊക്കെ അതാ നന്നായി വെന്ത് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനിയും തേങ്ങാപ്പാലും എല്ലാം ചേർത്ത് നല്ലൊരു പായസം തയ്യാറാക്കാം.
അങ്ങനെ ഇതാ ഒരു ഉരുളി ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുളയരിയാണ് ചേർക്കുന്നത്. ആ വെള്ളത്തോടുകൂടി തന്നെയാണ് നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർക്കാം. ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഓരോരുത്തർ അവരവരുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 300 ഗ്രാം ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനത്തെ ശർക്കര എല്ലാം നന്നായി ചേർത്തിട്ടുണ്ട്. ഈ ശർക്കര ചേർത്തതൊന്ന് വേവിക്കുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വരുന്നതാണ്. ശർക്കര ഒന്ന് പകുതിയായി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ കോക്കനട്ട് ക്രീമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായൊന്നും കുറുകി വരുന്ന ശേഷം നമുക്കതിലേക്ക് ചേർത്താൽ മതി. ശർക്കരയൊക്കെ ഒരുവിധം പാനിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി വെച്ചിപ്പിക്കാം. അങ്ങനെന്താ 1/2 കപ്പ് ചവ്വരിയാണ് ഇത് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ളതാണ്. ഇതും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെന്താ ചവ്വരിയൊക്കെ ചേർത്തിട്ടുണ്ട്. നമുക്കിതും കൂടി ഒന്ന് ഇതിൻ്റെ ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാലാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം തേങ്ങാപ്പാലിലിട്ട് വേവിച്ചിട്ട് വേണം, അതിന് ശേഷമാണ് ശർക്കരപ്പാനി ചേർക്കേണ്ടത്. ഞാനിവിടെ കോക്കനട്ട് ക്രീം ചേർക്കുന്നതുകൊണ്ടാണ് ശർക്കര ചേർത്തിട്ട് കോക്കനട്ട് ക്രീം ചേർക്കുന്നത്. അങ്ങനെന്താ ചവ്വരിയും മുളയരിയും ശർക്കരയൊക്കെ നന്നായൊന്നും തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോക്കനട്ട് ക്രീം ചേർക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം നന്നായി താത്തി വയ്ക്കാൻ പോവുകയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് കോക്കനട്ട് ക്രീം ആണ് ചേർക്കുന്നത്, ഈസ്റ്റേണിൻ്റെ കോക്കനട്ട് ക്രീം. എന്നിട്ട് നന്നായൊന്ന് ഇളക്കി എല്ലാം അവിടേക്കൊന്ന് യോജിപ്പിക്കാം. ഇനി അധികം തിളക്കേണ്ട ആവശ്യമില്ല. പിന്നെ സ്ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെന്താ കോക്കനട്ട് ക്രീമൊക്കെ ചേർത്ത് ചെറുതായിട്ടൊരു തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നോക്കാം. നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ചുക്കുപൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ഏലക്ക പൊടിച്ചതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്. ഇതിലേക്ക് ചേർക്കുന്നത് വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട്, കിസ്മിസ്, തേങ്ങാക്കുത്ത്. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്, 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മുളയരി പായസമാണ് തയ്യാറായിരിക്കുന്നത്. ഏത് സ്വീറ്റ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഒരുനുള്ള ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ചേർക്കണം. എന്നിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പായസം തിക്കായി വന്നതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടാണിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അതിനത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുളയരി പായസമാണ് തയ്യാറായിരിക്കുന്നത്. അങ്ങനെതാ മുളയരി പായസമൊക്കെ ഞാൻ ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ഗോതമ്പ് പായസത്തിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അതുപോലെ ഒന്നും ഇങ്ങനെ കടിക്കാനുള്ളൊരു വിധത്തിലാണ് ഈ പായസം. അങ്ങനെ ചവ്വരിയും കാഷ്നട്ടും തേങ്ങാക്കൊത്തും എല്ലാം കൂടിയിട്ട് നല്ലൊരു അടിപൊളി പായസമാണിത്. അപ്പോൾ നിങ്ങളിതുവരെ ഈ ഒരു പായസം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കൂടാതെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.